ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ റൈസിന് വേണ്ടി നീളത്തിലരിഞ്ഞ ഒരു സവോള ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട്. ഈ ഓയിലിൽ തന്നെ എഗ് ബിരിയാണിക്ക് ആവശ്യമായിട്ട് പുഴുങ്ങിയെടുത്ത 5 മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. മുട്ട റൈസിലിടുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ശേഷം ഗ്രേവി തയ്യാറാക്കാനായി കുറച്ച് ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട എന്നിവ എണ്ണയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതെന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്ന സമയത്ത് ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് നല്ലൊരു കളറും ഫ്ലേവറും ഒക്കെ കിട്ടാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും വിധം ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി അല്ലെങ്കിൽ ഫെനഗ്രീക് ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സാധാരണമായിട്ട് നോർത്തേൺ സ്റ്റൈൽ റെസിപ്പിക്കാണ് യൂസ് ചെയ്യുന്നത്. ഉലുവ ഇലകൾ ഉണക്കിയത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഇത്തിരി പെരുംജീരകം ചൂടാക്കി പൊടിച്ച് ചേർത്താൽ മതിയാകും. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കറിക്ക് കിട്ടും. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ചോറ് റെഡിയാക്കാനായി 1 പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ സ്പൈസസിന്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അടുത്തതായി വാഷ് ചെയ്തെടുത്ത 2 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം.
ഓയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പോളിഷ് ആയിട്ട് കിട്ടും. റൈസ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ദം ചെയ്യാൻ വെക്കാം. അതിനായി ചൂടായ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബേസായിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇതൊന്ന് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒരു 2 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരിയെടുത്ത സവോളയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 minutes അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അധികം ജലമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.